പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ ചെല്ലമ്മ എന്നു പേരുള്ള പാവപ്പെട്ട ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. അവർക്ക് ബന്ധുക്കളായി ആരും തന്നെ ഇല്ലായിരുന്നു. അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത് ഒരു പശുക്കിടാവ് മാത്രമായിരുന്നു. അതിനെ ഭീമൻ എന്ന് വിളിച്ചിരുന്നു. ഭീമൻ നല്ലവണ്ണം ഭക്ഷണം കഴിച്ച് തടിച്ച് കൊഴുത്ത് കളിച്ച് രസിച്ച് ജീവിച്ചിരുന്നു. മുത്തശ്ശിക്കുണ്ടായിരുന്ന ബന്ധം അത് മാത്രമായിരുന്നതുകൊണ്ട് സ്വന്തം മകനെ പോലെ നോക്കി. അരി കഴുകിയ വെള്ളവും കഞ്ഞിവെള്ളവും ഒന്നിച്ച് ചേർത്ത് കുറെ തവിടും കലർത്തി പശുക്കിടാവിന് കൊടുത്തിരുന്നു. ഭീമന് അത് വലിയ ഇഷ്ടമായിരുന്നു. ദിവസവും നദിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പശുക്കിടാവിനെ സ്വന്തം കൈകൾ കൊണ്ട് തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി വെച്ചിരുന്നു മുത്തശ്ശി. തന്റെ പ്രിയപ്പെട്ട പശുക്കിടാവിനോട് മുത്തശ്ശി ഒരിക്കലും ദേഷ്യപ്പെട്ടിരുന്നില്ല. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഭീമൻ വളർന്നു വലുതായി. അവന് രണ്ട് കൊമ്പുകളും ഉണ്ടായിരുന്നു. അത് കുട്ടികളോടൊപ്പം സന്തോഷത്തോടെ കളിച്ച് രസിച്ച് ഉല്ലസിച്ചിരുന്നു. കുട്ടികളെല്ലാവരും അവന്റെ പുറത്ത് കയറി സവാരി ചെയ്യുമായിരുന്നു. പക്ഷേ അവൻ ആരെയും വേദനിപ്പിച്ചിരുന്നില്ല. എല്ലാവർക്കും അവനെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഭീമൻ തന്നോട് തന്നെ ഒരു കാര്യം പറഞ്ഞു. തന്നെ പൊന്നുപോലെ നോക്കി വളർത്തുന്ന മുത്തശ്ശി ചെല്ലമ്മ വളരെ നല്ലവരാണ്. തന്നാലാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്ത് അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിയെടുക്കണമെന്ന് തീരുമാനിച്ചു. അന്നു മുതൽ ഭീമൻ കാശുണ്ടാക്കാനായി ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. അവൻ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി. ഇങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം 1000 ചാക്കുകളിൽ ധാന്യങ്ങളുമായി ഒരു വ്യാപാരി ആ ഗ്രാമത്തിലേക്ക് വന്നു. കാളവണ്ടിയിൽ വന്നിരുന്ന അവർ അതുവരെ യാതൊരു തടസ്സങ്ങളും കൂടാതെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വഴിമധ്യേ അവർ ഒരു നദി കണ്ടു. നദി കണ്ടതും കാളകൾ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. എത്ര പ്രയത്നിച്ചിട്ടും കാളകൾ അനങ്ങിയതേയില്ല. അതുകൊണ്ട് വണ്ടികളെല്ലാം അവിടെ തന്നെ നിൽക്കേണ്ട അവസ്ഥയിലെത്തിച്ചേർന്നു. ഈ സമയത്ത് ഭീമൻ മറ്റുള്ള കാളകളോടൊപ്പം ചേർന്ന് പുല്ലു മേയുവാനായി അവിടെ എത്തിയിരുന്നു. തനിക്ക് എന്തെങ്കിലും ജോലി ഇവരുടെ കൂട്ടത്തിൽ കിട്ടുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് വ്യാപാരി ഒരാളോടൊപ്പം അങ്ങോട്ട് വന്നു. ആ വ്യാപാരിയുടെ കണ്ണ് തടിച്ചു കൊടുത്ത് ആരോഗ്യത്തോടെ ഉണ്ടായിരുന്ന ഭീമന്റെ മേൽ പതിഞ്ഞു. ഈ എരുമയ്ക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. ഇതിന്റെ സഹായമുണ്ടെങ്കിൽ തന്റെ ചുമടുകളെല്ലാം ചുമന്ന് വ്യാപാരത്തിനായി കൊണ്ടുപോകാമായിരുന്നു എന്ന് മനസ്സിലോർത്തു വ്യാപാരി. ഉടൻ തന്നെ വ്യാപാരി അവിടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, അല്ല, ഈ എരുമ ആരുടേതാണ്? കുറച്ചു സമയത്തേക്ക് ഇതിനെ എനിക്ക് തരുമോ? എന്റെ വണ്ടികളെല്ലാം നദിക്കരയിൽ നിൽക്കുകയാണ്. കാശ് എത്ര വേണമെങ്കിലും തരാം. ഇതിനെ നിങ്ങൾ കൊണ്ടുപോയിക്കോ. ഇതിന് യജമാനനായിട്ട് ആരുമില്ല. അവിടെ ഇവിടെയും കറങ്ങി തിരിഞ്ഞു നടക്കുകയാണ്. ധാരാളമായിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ. ആ വ്യാപാരി എരുമയുടെ കഴുത്തിൽ ഒരു കയറ് കെട്ടി തന്നോടൊപ്പം കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായി. പക്ഷേ ഭീമൻ ഒരടി പോലും അനങ്ങിയില്ല. അതുകൊണ്ട് വ്യാപാരിക്കും കൂടെ ഉണ്ടായിരുന്ന ആൾക്കും എന്തു ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല. വ്യാപാരി അല്പമൊന്നും ആലോചിച്ചു. ഈ എരുമയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അനങ്ങാത്തത് എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, നിന്നെ കാണാൻ നല്ല ആരോഗ്യമുണ്ടല്ലോ. എന്റെ വണ്ടികളെല്ലാം നദിക്കരയിൽ നിൽക്കുകയാണ്. അതെടുത്തോണ്ട് പോകാൻ സഹായിച്ചാൽ നിനക്ക് 1000 സ്വർണ നാണയങ്ങൾ തരാം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടൻ തന്നെ എരുമ നടക്കാൻ തുടങ്ങി. അവരോടൊപ്പം തന്നെ ചെന്ന് വണ്ടിയുടെ അടുത്ത് നിന്നു. വ്യാപാരിയുടെ ജോലിക്കാരൻ വണ്ടിയുടെ കയറ് എരുമയുടെ കഴുത്തിൽ കെട്ടി. ഭീമൻ വളരെ വേഗത്തിൽ വണ്ടി അക്കരെ എത്തിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ എല്ലാ വണ്ടികളും ഭീമൻ അക്കരെ എത്തിച്ചു കൊടുത്തു. തന്റെ ജോലി കഴിഞ്ഞതും വ്യാപാരി പറഞ്ഞത്രയും കാശ് കൊടുക്കാതെ അതിൽ പകുതി കാശ് എരുമയുടെ കഴുത്തിൽ തൂക്കിയിട്ടു. പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന് ഭീമന് മനസ്സിലായി. ഈ വ്യാപാരിക്ക് അത്യാഗ്രഹം വളരെ കൂടുതലാണ്. പറഞ്ഞ വാക്ക് പാലിച്ചില്ല. അതുകൊണ്ട് എരുമ വണ്ടിക്ക് മുന്നിൽ തടസ്സമായി നിന്നു. ഇത് കണ്ടതും വ്യാപാരിക്ക് ഇത് സാധാരണ എരുമയല്ല, മഹത്വമുള്ള എരുമയാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ ബാക്കി കാശും എരുമയുടെ കഴുത്തിൽ കെട്ടിഞ്ഞാത്തിയിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, വലിയ തെറ്റ് ചെയ്തു പോയി. ഞാൻ പറഞ്ഞതുപോലെ 1000 സ്വർണ നാണയങ്ങൾ നിനക്ക് തന്നു കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ വണ്ടി പോകാൻ അനുവദിക്കൂ. അതിനുശേഷം ഭീമൻ നേരെ തന്നെ സ്നേഹിച്ചു വളർത്തിയ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. അത്രയും വണ്ടികൾ വലിച്ചതുകൊണ്ട് ഭീമൻ വളരെ ക്ഷീണിതനായിരുന്നു. അത് കണ്ട ചെല്ലമ്മ ഭീമൻ വളരെ ക്ഷീണിതനാണെന്നും പറഞ്ഞ് ഒരു തുണിയെടുത്ത് അവനെ തുടച്ച് തടവിക്കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവന്റെ കഴുത്തിലുണ്ടായിരുന്ന കിഴികൾ കണ്ടു.
അത് തുറന്നു നോക്കിയപ്പോൾ നിറച്ചും സ്വർണ നാണയങ്ങളായിരുന്നു. മുത്തശ്ശി അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഭീമനോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു. ചെല്ലമ്മ കണ്ണീരോടെ ഭീമനോട് പറഞ്ഞു, മകനെ, എനിക്ക് വേണ്ടി നീ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്നും പറഞ്ഞ് താൻ ഇനി ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കിയ ചെല്ലമ്മ വെള്ളം കൊണ്ടുവന്ന് ഭീമനെ കുളിപ്പിച്ചു. അന്നു മുതൽ മുത്തശ്ശിയും ഭീമനും സന്തോഷത്തോടെ ജീവിച്ചു.